തോണിൽ കാട്ടാന പ്രഭാത സൗരിക്ക് സവാരിക്ക് ഇറങ്ങിയ ഒരാളെ ചവിട്ടിക്കൊന്നു എന്ന വാർത്ത വളരെ ദുഃഖകരമാണ്. ആ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ DFO ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരം നടത്തുന്നവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ശരിയായ രീതിയിലുള്ള പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുമായി ഇടപെടുന്നതിൽ പ്രതിഷേധാർഹമായ നിലപാടുകളുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകണമെന്നും ഞാനിതിനകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ മലയോര മേഖലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിപാടികൾ കൊണ്ട് മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുക, വനപാലകന്മാരുടെ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. ശരിയായ ചെയ്യാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശം ജില്ലാ കളക്ടറോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും നൽകിയിട്ടുണ്ട്. ഈ നാട്ടുകാർ അവിടെ ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്, അതായത് ഈ കുങ്കിയാനയുടെ വനം വകുപ്പ് കൊണ്ടുവന്ന കുങ്കിയാനയ്ക്കൊപ്പം നിന്ന് ഈ കാട്ടാന ഭക്ഷണം കഴിക്കുന്നത്. ഈ കാട്ടാനയാണ് വനം വകുപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ല, അതാണല്ലോ, വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫെൻസിങ് അതാണ് നമ്മൾ ഫലപ്രദമായി ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഒന്നാണ് ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ആ ഫെൻസിങ്ങുമായി ആനകളും വന്യജീവികളും പൊരുത്തപ്പെട്ടുകൊണ്ട് വരുന്നവർക്ക് അതിനെ മറികടക്കാനുള്ള ചില മാർഗങ്ങൾ അവർ തന്നെ കണ്ടെത്തുകയാണ്. അത് നമുക്കൊരു നിയമം മൂലമൊന്നും നിരോധിക്കാൻ കഴിയുന്നതല്ല, ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഈ വിഷയത്തിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് പോരായ്മ പറ്റിയിട്ടുണ്ട്. അത് പരിശോധിച്ച റിപ്പോർട്ട് തരാൻ പറ്റിട്ടുണ്ട്, കാരണം വാർത്തകൾ കേട്ട അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ ആ വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായത്, അവരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കട്ടെ. ഇന്നലെ ബഫർ സോൺ സംബന്ധിച്ച് കേരളത്തിലെ കർഷകർക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി കേരളവുമായി ഈ കാര്യം ചർച്ച ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ്, സ്വാഗതാർഹമായ നിലപാടാണ്. പക്ഷെ അദ്ദേഹവുമായി കൂടിക്കാഴ്ചക്ക് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അതിനൊരു അവസരം നൽകാതിരിക്കുന്നതിൽ അല്പം പ്രയാസമുണ്ട്. സമയം ഇല്ല, ഇപ്പൊ ഇന്നലെ കിട്ടിയ ഒരു 14 പക്ഷെ 14 കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പൊ 2-3 തവണ തീയതി ഇങ്ങനെ പറയുക, അപ്പൊ അതിനും ചെറിയൊരു മനപ്രയാസം സ്വാഭാവികമായിട്ടും എനിക്കുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം സംസ്ഥാനത്തിന് തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനവുമായി ചർച്ച ചെയ്യുന്നത് പറഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ നിലപാടാണ്, ആശ്വാസം നൽകുന്ന നിലപാടാണ്. തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പലവട്ടം കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ചോദിച്ചിട്ട് അവസരം ലഭിച്ചിട്ടില്ല എന്നതിൽ ഒരല്പം മനപ്രയാസവും ഉണ്ട്.